എല്ലാ വിദ്യാർത്ഥികൾക്കും വിസ്ഡം വിത്ത് വൈബ്സിലേക്ക് സ്വാഗതം. ഞാൻ ഷബ്ന. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് തിയറി പാർട്ടിലെ ദ ഒറിജിൻ ഓഫ് സോഷ്യോളജിക്കൽ തിയറി എന്നുള്ള ഒന്നാമത്തെ മൊഡ്യൂളിലെ മൂന്നാമത്തെ പോർഷനാണ്. അതായത് ഹെഡ്ബർ സ്പെൻസറും അദ്ദേഹത്തിൻ്റെ ഓർഗാനിക് അനോളജി എന്നുള്ള കോൺസെപ്റ്റുമാണ്. അപ്പോൾ നമ്മളിതിൽ പറയുന്നത് ഹെഡ്ബർ സ്പെൻസർ അദ്ദേഹത്തിൻ്റെ ലൈഫ് പീരീഡ് അല്ലെങ്കിൽ ലൈഫ് ഹിസ്റ്ററി എങ്ങനെയായിരുന്നു, അതുപോലെ അദ്ദേഹത്തിൻ്റെ തിയറി ആയിട്ടുള്ള സോഷ്യൽ എവല്യൂഷൻ, അതിലേക്ക് ലീഡ് ചെയ്തിട്ടുള്ള കോൺസെപ്റ്റ് ആയിട്ടുള്ള ഓർഗാനിക് അനോളജി, ദെൻ അദ്ദേഹത്തിൻ്റെ മറ്റൊരു കോൺസെപ്റ്റായിട്ടുള്ള മിലിറ്റൻ ആൻഡ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി, ഇതിനെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് അദ്ദേഹത്തിൻ്റെ ലൈഫ് ഹിസ്റ്ററി എങ്ങനെയായിരുന്നു നോക്കാം. അപ്പോൾ സ്പെൻസറിൻ്റെ ലൈഫ് പീരീഡ് എന്ന് പറയുന്നത് 1820 മുതൽ 1903 വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലൈഫ് പീരീഡ്. നമുക്കറിയാം സ്പെൻസർ കൺസിഡർ ചെയ്യുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഫിലോസഫർ ഓഫ് നയൻറ്റീൻത്ത് സെഞ്ചുറിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫിലോസഫർ ആയിട്ടാണ് അദ്ദേഹത്തെ കൺസിഡർ ചെയ്യുന്നത്. അദ്ദേഹത്തെ നമുക്കറിയാം സോഷ്യോളജിയുടെ ഫാദർ എന്നറിയപ്പെടുന്നത് അഗസ്റ്റ്യ കോംപ്റ്റി ആണ്. എന്നാൽ സെക്കൻഡ് ഫാദർ ഓഫ് സോഷ്യോളജി ആയിട്ട് അറിയപ്പെടുന്നത് ഹെഡ്ബർ സ്പെൻസറിയാണ്. അദ്ദേഹം ഒരു ഇംഗ്ലീഷ് ഫിലോസഫറാണ്, ബയോളജിസ്റ്റാണ്, ആൻഡ്രോപോളജിസ്റ്റാണ്, ആൻഡ് ആൽസോ സോഷ്യോളജിസ്റ്റ് കൂടെയാണ്. സോഷ്യൽ ഡാർവിനിസം എന്നുള്ള തിയറിയിലൂടെയാണ് ഹെഡ്ബർ സ്പെൻസർ കൂടുതൽ ഫേമസ് ആയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പ്രഷൻ ആണ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. ആ ഒരു എക്സ്പ്രഷൻ ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളതും സ്പെൻസറാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തെ ലൈഫ് പീരീഡ് ലൈഫ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാദർ വില്യം ജോർജ് സ്പെൻസറാണ്. അദ്ദേഹം ഒരു റിലീജിയസ് ഡിസൻ്ററാണ്. അദ്ദേഹത്തിൻ്റെ കീഴിലാണ് സ്പെൻസർ പഠനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 1830 അദ്ദേഹം സിവിൽ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്തു. ദെൻ 1848 മുതൽ 1853 വരെ അദ്ദേഹം ദി എക്കണോമിസ്റ്റ് എന്നുള്ള ഒരു ജേണലിൽ സബ് എഡിറ്ററായിട്ട് വർക്ക് ചെയ്തു. ദെൻ 1851 അദ്ദേഹത്തിൻ്റെ ഈ ഒരു അദ്ദേഹം എഡിറ്ററായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഫേസ്റ്റ് ബുക്കായിട്ടുള്ള സോഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് പബ്ലിഷ് ചെയ്യുന്നത്. 1851 അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന് മറ്റുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കുകൾ എന്ന് പറയുന്നത് ദ ഫേസ്റ്റ് പ്രിൻസിപ്പൽ 1862, പ്രിൻസിപ്പൽസ് ഓഫ് ബയോളജി 1864 to 1867, ദെൻ പ്രിൻസിപ്പൽസ് ഓഫ് സൈക്കോളജി 1872, പ്രിൻസിപ്പൽസ് ഓഫ് സോഷ്യോളജി 1876 to 1896, പ്രിൻസിപ്പൽസ് ഓഫ് എത്തിക്സ് 1892 to 1893, ദി സ്റ്റഡി ഓഫ് സൊസൈറ്റി 1873 to 1896. അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഇത് കഴിഞ്ഞപ്പോൾ ഇൻസോമിയ എന്നുള്ള ഒരു രോഗം ബാധിക്കുകയും അതിന് അടിസ്ഥാനത്തിൽ അദ്ദേഹം കൂടുതൽ ഡ്രഗ് യൂസ് ചെയ്തു. ഈ ഡ്രഗ് യൂസ് ചെയ്തതിന് അനുസരിച്ചിട്ട് അദ്ദേഹം ഒരുപാട് ഫിസിക്കൽ ഇഞ്ചുറീസ് വരികയും അങ്ങനെ December 18 അദ്ദേഹം 1903 മരണപ്പെടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ മെയിനായിട്ടുള്ള ഒരു തിയറിയാണ് സോഷ്യൽ എവല്യൂഷൻ തിയറി. സോഷ്യൽ എവല്യൂഷൻ തിയറി എന്ന് പറയുന്നത് അദ്ദേഹം ചാൾസ് ഡാർവിൻ്റെ ഓർഗാനിക് എവല്യൂഷൻ എന്നുള്ള തിയറീനെ സോഷ്യൽ എവല്യൂഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോഷ്യൽ എവല്യൂഷൻ എന്ന് പറയുന്നത് ചാൾസ് ഡാർവിൻ്റെ ഓർഗാനിക് എവല്യൂഷൻ എന്നുള്ള തിയറി അദ്ദേഹം ബോറോ ചെയ്യുകയും അതിൽ നിന്ന് ഹ്യൂമൻ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ഒരു തിയറി ഡെവലപ്പ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ആ ഒരു തിയറിനെയാണ് സോഷ്യൽ എവല്യൂഷൻ എന്ന് പറയുന്നത്. അദ്ദേഹം സോഷ്യൽ സയൻസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നാച്ചുറൽ സയൻസിൻ്റെ മെത്തേഡുകളാണ് അഡോപ്റ്റ് ചെയ്തിരുന്നത്. അതുപോലെ അദ്ദേഹം പറയുന്നത് സയൻറ്റിഫിക് മെത്തേഡുകളിലൂടെ മാത്രമാണ് നമുക്ക് സൊസൈറ്റീനെ കുറിച്ചുള്ള നോളേജ് അച്ചീവ് ചെയ്യാൻ കഴിയാമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ സ്പെൻസർ സൊസൈറ്റീൻ്റെ ഡെവലപ്മെൻറ്റും ഗ്രോത്തിനെയും കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. അത് ആൻഷ്യനിൽ നിന്നും മോഡേൺ പീരിയഡ്സിലേക്കാണ് അദ്ദേഹം പഠനം നടത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ സോഷ്യൽ എവല്യൂഷനിൽ അദ്ദേഹം പറയുന്നത് ഓർഗാനിക് അനോളജി എന്നുള്ളൊരു കോൺസെപ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് സൊസൈറ്റി എന്ന് പറയുന്നത് ഓർഗാനിസമായിട്ട് കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ബുക്കായിട്ടുള്ള പ്രോഗ്രസ് ഇറ്റ്സ് ലോ ആൻഡ് കോസസ് അതിൽ ഡീൽ ചെയ്യുന്നത് സോഷ്യൽ പ്രോഗ്രസ്സിനെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ അദ്ദേഹം നമുക്ക് നൽകുന്നുണ്ട്. സ്പെൻസർ വ്യൂ ചെയ്യുന്നത് എവല്യൂഷൻ എന്ന് പറയുന്നത് ഒരു പ്രോസസ്സ് ഓഫ് ചേഞ്ച് ആണ്. അത് ഹോമോജീനിയസിൽ നിന്നും ഹെറ്ററോജീനിയസിലേക്ക് പോകുന്ന ഒരു ചേഞ്ചിങ് പ്രോസസ്സിനെയാണ് എവല്യൂഷൻ എന്ന് അദ്ദേഹം പറയുന്നത്. അക്കോർഡിംഗ് ടു ഹിം ദി ഹോമോജീനിയസ് ഈസ് അൺസ്റ്റേബിൾ ആൻഡ് ദെർഫോർ ഇറ്റ്സ് അണ്ടർഗോസ് ട്രാൻസ്ഫോർമേഷൻ. ഹോമോജീനിയസ് എന്ന് പറയുന്നത് ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്.
അതുപോലെ അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നുണ്ട്. ആ ഒരു ട്രാൻസ്ഫോർമേറ്ററി ചേഞ്ച് സൊസൈറ്റിയിലും അതുപോലെ തന്നെ ഓർഗാനിസത്തിലും കാണാൻ കഴിയുന്നുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ് ആയിട്ടുള്ള മിലിറ്റൻ ആൻഡ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, സൊസൈറ്റിനെ അദ്ദേഹം രണ്ടായിട്ട് തരംതിരിച്ചതാണ്, മിലിറ്റൻറ്റും ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയും. മിലിറ്റൻ സൊസൈറ്റിക്ക് നമുക്കൊരു എക്സാമ്പിളായിട്ട് പറയുന്നതാണ് പ്രിമിറ്റീവ് നൊമാഡിക് ട്രൈബ്സിനെ കുറിച്ച് പറയാം. ദെൻ അതിൽ സിമ്പിൾ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആയിരിക്കും, അതിൽ ഡിവിഷൻ ഓഫ് ലേബർ ഒന്നും കാണാൻ കഴിയില്ല. എന്നാൽ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിൽ അവിടെ കോംപ്ലക്സ് ഡിവിഷൻ ഓഫ് ലേബർ ആയിരിക്കും, അതുപോലെ തന്നെ ഓർഗനൈസ്ഡ് സ്ട്രക്ചറിനും കോംപ്ലക്സിറ്റി ഉണ്ടായിരിക്കും. ദെൻ നമുക്ക് സോഷ്യൽ എവല്യൂഷൻ്റെ മെയിൻ ആയിട്ടുള്ള കോൺസെപ്റ്റാണ് ഓർഗാനിക് അനോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഓർഗാനിക് അനോളജി എന്ന് സ്പെൻസർ കമ്പയർ സൊസൈറ്റി വിത്ത് ആൻ ഓർഗാനിസം, ഒരു ഓർഗാനിസമായിട്ടാണ് സൊസൈറ്റിനെ അദ്ദേഹം കമ്പയർ ചെയ്യുന്നത്. ഈ ഒരു കോൺസെപ്റ്റാണ് അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിൾ ഓഫ് സോഷ്യോളജി എന്നുള്ള ബുക്കിലെ സെൻട്രൽ തീം. സ്പെൻസർ ഓർഗാനിക് അനോളജി യൂസ് ചെയ്തത് സോഷ്യൽ എവല്യൂഷനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. തിങ്കേഴ്സ് ആയിട്ടുള്ള പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ, കോംറ്റെ ഇവരൊക്കെ സൊസൈറ്റീനെ ഓർഗാനിസമായിട്ട് ഇക്വേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ സ്പെൻസറാണ് ഈ ഒരു കോൺസെപ്റ്റിനെ സിസ്റ്റമാറ്റിക്കലി ഡെവലപ്പ് ചെയ്തതും അതുപോലെ സോഷ്യൽ എവല്യൂഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളതും. അതുപോലെ സ്പെൻസർ വിശ്വസിക്കുന്നത് സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു ലിവിങ് ഓർഗാനിസം ആണെന്നാണ്. അതുപോലെ സ്പെൻസർ റിഗാർഡ് ഇൻഡിവിജ്വൽ ആസ് എ മൈക്രോസ്മിക് സൊസൈറ്റി ആൻഡ് സൊസൈറ്റി ആസ് എ മാക്രോസ്മിക് ഇൻഡിവിജ്വൽ. ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് ഒരു മൈക്രോസ്മിക് സൊസൈറ്റിയാണ്, എന്നാൽ സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു മാക്രോസ്മിക് ഇൻഡിവിജ്വലുമാണ്. ഇനി നമുക്ക് ഈ ഓർഗാനിക് അനോളജിക്ക് ഒരുപാട് സിമിലാരിറ്റീസും ഉണ്ട്, അതുപോലെ ഡിഫറൻസസും ഉണ്ട്. അപ്പോൾ സിമിലാരിറ്റീസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വരുന്നതാണ് ഗ്രോത്ത് ഇൻ സൈസ്, സ്ട്രക്ചറൽ ഡിഫറൻസിയേഷൻ, അതുപോലെ മെയിൻ്റനൻസ് ഓഫ് ലൈഫ്, ലോസ് ഓഫ് ആൻ ഓർഗാനിസം ഡസ് നോട്ട് ലോസ് ഓഫ് ആൻ ഓർഗൻ ഡസ് നോട്ട് നെസസറി ലീഡ് ടു ദി ലോസ് ഇൻ ഓർഗാനിസം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഗ്രോത്ത് ഇൻ സൈസ്. ബോത്ത് ദി സൊസൈറ്റി ആൻഡ് ദ ഓർഗാനിസം ആർ ലിവിങ് ബീയിങ്. സൊസൈറ്റിയും അതുപോലെ തന്നെ ഓർഗാനിസം എന്ന് പറയുന്നത് ഒരു ലിവിങ് ബീയിങ് ആണ്. ഇതിൽ രണ്ടിലും എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ സൈസിൽ ഗ്രോത്ത് സംഭവിക്കുന്നുണ്ട്. അതായത് നമുക്ക് ഈ ഗ്രോത്ത് എന്നാൽ വിസിബിൾ ആയിട്ടുള്ള കാണാൻ കഴിയുന്നതാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബേബി അഡൾട്ടായിട്ട് മാറുന്നുണ്ട്. ഒരു ബേബി എന്തായിട്ടുണ്ട്, ഒരു അഡൾട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് മാറുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ടൈനി ആയിട്ടുള്ള സൊസൈറ്റി മെട്രോപൊളിറ്റൻ ഏരിയ ആയിട്ട് ഒരു എംപയർ ആയിട്ട് മാറുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദെൻ സ്ട്രക്ചർ ഡിഫറൻസിയേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ യൂണിസെല്ലുലറായിട്ടുള്ള ഒരു ഓർഗാനിസം അതിനുള്ള സിമ്പിൾ സ്ട്രക്ചർ ആയിരിക്കും അതിനുണ്ടായിരിക്കുക. അതുപോലെ തന്നെ അതിലെ സെയിം സെല്ലുകൾ എല്ലാ ബയോളജിക്കൽ ഫങ്ഷൻസും പെർഫോം ചെയ്യുന്നുണ്ട്. അതൊരു മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിൽ പെർഫോം ചെയ്യുന്ന സ്പെഷ്യലൈസ്ഡ് ഫങ്ഷൻസ് മാത്രമാണ് ആ സെല്ലുകൾ പെർഫോം ചെയ്യുന്നത്. ദെൻ അത് സൊസൈറ്റിയിൽ കൺസിഡർ ചെയ്യുമ്പോൾ സിമ്പിൾ സൊസൈറ്റിയിൽ നമുക്ക് ഡിവിഷൻ ഓഫ് ലേബർ കാണാൻ കഴിയൂല. അതുപോലെ തന്നെ എല്ലാ ഇൻഡിവിജ്വലിനും ഒരു സിമിലർ വേ ഓഫ് ലൈഫാണ് ഉണ്ടായിരിക്കുക. എന്നാൽ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിലേക്ക് വരുമ്പോൾ അവിടെ കോംപ്ലക്സ് ഡിവിഷൻ ഓഫ് ലേബർ ആൻഡ് സ്പെഷ്യലൈസേഷൻ നമുക്ക് അവിടെ കാണാൻ കഴിയും. ഇനി അടുത്തത് മെയിൻ്റനൻസ് ഓഫ് ലൈഫ്. എല്ലാ ഓർഗൻസും നിലനിൽക്കുന്നത് ആ ഓർഗാനിസത്തിൻ്റെ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെയാണ് എല്ലാ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഹാർമോണിയസ്ലി വർക്ക് ചെയ്യുന്നത് ആ സൊസൈറ്റീൻ്റെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ടാണ്. ഇതെൻ ലാസ്റ്റത്തെ വൺ ആണ് ലോസ് ആൻഡ് ഓർഗൻ ഡസ് നോട്ട് നെസസറി ലീഡ് ടു ദി ലോസ് ഓർഗാനിസം. അതായത് ഏതെങ്കിലും ഓർഗൻസ് നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ലോസ് ഡിസ്ഫങ്ഷൻ ആകുമ്പോഴോ എന്ത് ചെയ്യുന്നില്ല, ഓർഗാനിസത്തിനോ സൊസൈറ്റിക്കോ ഒന്നും സംഭവിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഒരു ഉദാഹരണം വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇൻഡിവിജ്വലിനോ ഒരു വ്യക്തിക്ക് അയാളെ കൈ നഷ്ടപ്പെടുകയാണെങ്കിലോ അല്ലെങ്കിൽ ഡിസ്ഫങ്ഷൻ ആവുകയോ ചെയ്യുമ്പോൾ ആ ഇൻഡിവിജ്വൽ അവിടെ മരണപ്പെട്ടു പോകുന്നില്ല. എന്നാൽ അതേപോലെ തന്നെയാണ് സൊസൈറ്റിയിൽ ഒരു പെർട്ടിക്കുലർ ആയിട്ട് അസോസിയേഷനോ അല്ലെങ്കിൽ ഗ്രൂപ്പിനോ ഡിസ്ഫങ്ഷൻ സംഭവിക്കുമ്പോഴോ അല്ലെങ്കിൽ ലോ സംഭവിക്കുമ്പോഴോ ഡിസൻറ്റഗ്രേഷനോ അല്ലെങ്കിൽ ഇടത്തോ അവിടെ സംഭവിക്കും, സൊസൈറ്റിക്ക് സംഭവിക്കുന്നില്ല. ഇതൊക്കെയാണ് അതിൻ്റെ സിമിലാരിറ്റീസ്. ഇനി അതിൻ്റെ ഡിഫറൻസസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഓർഗൻസ് ആർ വിത്ത് എ സ്പെസിഫിക് ഷേപ്പ് ആൻഡ് സ്ട്രക്ചർ ബട്ട് സൊസൈറ്റി ഈസ് വിത്തൗട്ട് എനി സ്പെസിഫിക് ഫോം ഓർ സ്ട്രക്ചർ. അതായത്
ഓർഗാനിസത്തിന് സ്പെസിഫിക് ആയിട്ടുള്ള ഷേപ്പോ സ്ട്രക്ചറോ ഉണ്ടായിരിക്കും. എന്നാൽ സൊസൈറ്റിക്ക് ഇതുപോലെ ഒരു സ്പെസിഫിക് ഫോമോ സ്ട്രക്ചറോ നമുക്ക് കാണാൻ കഴിയില്ല. ദെൻ സെക്കൻഡ് വൺ, എല്ലാ ഓർഗാൻസിൻ്റെ പാർട്സുകൾ ഓർഗാനിസത്തിൻ്റെയും പാർട്സുകൾ ഇൻഡിപെൻഡൻ്റ്ലി അല്ല നിലനിൽക്കുന്നത്. എന്നാൽ സൊസൈറ്റിയിലുള്ള വേരിയസ് പാർട്സുകൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് നിലനിൽക്കുന്നത്. ദെൻ മൂന്നാമത്തത്, ഓർഗാനിസം എൻ്റെ കോൺഷ്യസ്നെസ് എപ്പോഴും സെൻറ്റർ ചെയ്യുന്നത് ഒരൊറ്റ ഒന്നിലായി ഒറ്റ ഓർഗനിലായിരിക്കും, വൺ ഓർഗനിലായിരിക്കും, അതായത് ബ്രെയിനിൽ. ബട്ട് സൊസൈറ്റിയിൽ ഇൻഡിവിജ്വൽസിൽ എല്ലാവർക്കും എല്ലാ വ്യക്തികൾക്കും എന്ത് ചെയ്യേണ്ടത്, തിങ്ക് ചെയ്യാനുള്ള പവറുണ്ട്. അതുകൊണ്ട് തന്നെ സൊസൈറ്റിയിൽ കോൺഷ്യസ്നെസ് സ്പ്രെഡായിട്ടാണ് കിടക്കുന്നത്. ദെൻ നാലാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത്, ഓർഗാനിസം അതായത് ഓർഗൻസ് നിലനിൽക്കുന്നത് ഓർഗാനിസത്തിൻ്റെ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ സൊസൈറ്റിയിലുള്ള അസോസിയേഷൻസ്, പീപ്പിൾസ് ഗിയർ ക്രിയേറ്റ് ചെയ്യുന്ന അസോസിയേഷൻസ് നിലനിൽക്കുന്നത് ആ ഇൻഡിവിജ്വൽ മെമ്പേഴ്സിൻ്റെ ബെനഫിറ്റ്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഡിഫറൻസസ് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് പറഞ്ഞിട്ടുള്ളത് ഹെഡ് ബസ്പെൻസറിൻ്റെ ലൈഫ് ഹിസ്റ്ററി എന്താണെന്നാണ്, അതുപോലെ അദ്ദേഹത്തിൻ്റെ മെയിനായിട്ടുള്ള തിയറി സോഷ്യൽ റെവല്യൂഷൻ, അതിലേക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം യൂസ് ചെയ്തിട്ടുള്ള കോൺസെപ്റ്റായിട്ടുള്ള ഓർഗാനിക് അനോളജി, അതിനെ അതേപോലെ തന്നെ അദ്ദേഹത്തിന് മറ്റൊരു കോൺസെപ്റ്റായിട്ടുള്ള മിലിറ്റൻ്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി എന്നാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. Like the channel, subscribe, share, and like it.